ആറമ്മാളുടെ റാന്നി ഡിവിഷൻ RRT റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ രാജവൻപാലെ അതിരാവിലെ കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു, ഞാൻ വീട്ടിൽ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ രണ്ടെണ്ണം ഉണ്ടെന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു, രണ്ട് സ്ഥലത്ത് കണ്ടതാണ്. 2 മിനിറ്റ് ഇടവിട്ട് ഒരു 100 മീറ്റർ അപ്പുറം 100 മീറ്റർ ഇപ്പുറം കണ്ടു. അപ്പോൾ എന്തായാലും എൻ്റെ ഓർമ്മ, ഞങ്ങൾ പഴയ ചിറ്റാറിൽ, ഞങ്ങളുടെ പഴയ എൻ്റെ ഒരു എൻ്റെ എന്താ പറയുക, എൻ്റെ പ്രിയ സുഹൃത്ത് ചിറ്റാറിലാണ് ഡെപ്യൂട്ടിയാണ്. ഇപ്പോൾ 5-6 ആയിരിക്കുന്നു നമ്മുടെ ജയൻ സാറിനോടൊപ്പം ഞങ്ങൾ വള്ളത്തിനൊരു രാജവമ്പലെ പിടിക്കാൻ പോയി. വള്ളമൊക്കെ മറിഞ്ഞൊരു സംഭവം നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇപ്പോൾ ഈ അപകടം കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ യാത്ര, ആദ്യത്തെ രാജവമ്പല യാത്ര കോട്ടമൺപാറ റാന്നി ഡിവിഷൻ കീഴിൽ RRTയോടൊപ്പം റാപ്പിഡ് റെസ്പോൺസ് ടീമിനോടൊപ്പം 181-ാമത്തെ രാജവൻപാല അതിഥി. ആദ്യത്തെ രാജവൻപാല എനിക്ക് നൽകിയത് റാന്നി തന്നെയാണ്, മാങ്ങാ സീതത്തോട് നല്ല നമ്മുടെ മൂഴിയാർ പവർ സ്റ്റേഷനാണ്, രണ്ടാമത്തെയും പവർ സ്റ്റേഷനാണ്, മൂന്നാമത്തേത് കോന്നിയാണ്. അപ്പോൾ അത് എല്ലാം ഉൾപ്പെടെ 181-ാമത്തെ കിംഗ് കോബ്ര അതിഥിയെ പിടികൂടാനായിട്ടുള്ള ഒരു അവസരം, വയ്യായികയിൽ ഒരു അവസരം. എന്ന് വെച്ചാൽ എനിക്ക് ഇതിനു മുന്നേ എൻ്റെ നടുക്കത്തെ വെള്ളം മുറിച്ച് വന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ തെന്മലയിൽ പോയി രണ്ട് രാജവൻപാലയെ പിടിച്ചൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രവർത്തി ലോക മലയാളികൾക്ക് ഒരു നന്ദി പറയുന്നു. ഒരു കാരണവശാലും എനിക്ക് ഒരു പ്രശ്നമില്ല, ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല, റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. കാരണം റെസ്റ്റ് എടുക്കുക അണലിയുടെ കടിയായിട്ട് ബോഡി പെയിൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്നാൽ എനിക്ക് ചിക്കൻ കുഞ്ഞിയെ പോലെ എൻ്റെ മസിലൊക്കെ ഇങ്ങനെ മടങ്ങിയിരിക്കും, മുട്ടൊക്കെ മടങ്ങിയിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ലോക മലയാളികൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ 181-ാമത്തെ രാജവമ്പാല അതിഥിയെ സമർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോ സാർ. അമ്മ ഇങ്ങോട്ട് എല്ലാവരും ഇതായിരിക്കുന്നു അതെ, ഒരാളാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇദ്ദേഹം ഇവർ പറയുന്നതല്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ എന്തായാലും ഒരാളാണെന്ന് തോന്നുന്നു. ഇവിടെയുണ്ട്, തലയുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ വയറ്റിൽ എന്തോ ഭക്ഷണം ഉണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം അദ്ദേഹം കിടന്നത് ഇപ്പുറത്ത് മാറിയാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വയറ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പാറയുടെ ഒരു ജനവാസ മേഖലയാണ്. എല്ലാ ലോക മലയാളികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു കൂറ്റൻ രാജവമ്പാല. ചെറുതൊന്നുമല്ല, ഏകദേശം നമുക്ക് കാണാം. 16 അടിയിലേറെ നീളമുള്ള ഒരു രാജവമ്പാല പെണ്ണത്, കണ്ടുകഴിഞ്ഞാൽ ഒരു ആൺപാമ്പിന്റെ കാട്ടാണ്. പക്ഷെ ആണല്ല, ഫീമെയിൽ പെണ്ണാണ്. ഇവിടെ നമ്മൾ പിടികൂടിയ അന്ന് പിടികൂടി അതിഥി ഉൾപ്പെടെ നമ്മുടെ ചിറ്റാറിൽ അത് ഞങ്ങൾ വള്ളത്തിൽ പോയി പിടികൂടി അതിഥി ഉൾപ്പെടെ
ഏകദേശം 181-ാമത്തെ രാജവെമ്പൽ ഉണ്ട് ദേഹം നമുക്ക് ദേഹത്തെ കാണാം ദാ ഇവിടെ ഞങ്ങള് ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ റാണിയുടെ റാപ്പിട്ടിന്റെ റാപ്പിട്ട് റെസ്പോൺസ് ടീമിന്റെ തന്നെ കേടാ പറഞ്ഞിട്ടോ കേടാ अपड़े लोक मलयाली मिले 181-ാമത്തെ രാജവെമ്പല ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഉൾവനത്തിലാണ് നിബിഡമായ വനം അത് നമ്മളുടെ ബോഡി നമ്മൾ വരുന്നവർക്ക് ബോഡി തന്നെ വെച്ചിട്ടുണ്ട് ഗസ്റ്റുകൾക്ക് നിയന്ത്രണമുള്ള സ്ഥലം ഇതിനു മുന്നേ നമ്മൾ പ്രേക്ഷകർ കണ്ടിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഒരുപാട് പ്രോഗ്രാം നമ്മൾ പാമ്പിനെ വിടുന്നതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ കൈയുടെ ഈ കടി കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അങ്കിയുടെ കടി കഴിഞ്ഞ 2020 2013 കടി കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ആദ്യത്തെ രാജവെമ്പല അല്ല ആദ്യത്തെ മറ്റതിലെ പിടി ഒരു ആദ്യത്തെ രാജവെമ്പല അതിഥി അതിനോട് പിടിക്കുന്നത് നമ്മൾ കണ്ടു നമ്മൾ വിടാൻ വന്ന സ്ഥലം നമ്മുടെ സാറന്മാർ നമ്മുടെ ഓഫീസർമാർ നമ്മുടെ RRT റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ഓഫീസർമാരാണ് ഇവരൊക്കെ അപ്പോൾ ഇവരോടൊപ്പം ഇവർ കണ്ടെത്തിയ ഒരു സ്ഥലത്ത് നല്ല വെള്ളത്തിൻ്റെ അംശമുള്ള ഒരു സ്ഥലം നമ്മൾ വനം നല്ല എന്താ പറയുക അടിക്കാടുള്ള സ്ഥലം ഈറയുള്ള സ്ഥലം അപ്പോൾ ഇവിടെയാണ് വിടാമെന്നാണ് നമ്മുടെ ഡെപ്യൂട്ടി സാറിന് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ഡെപ്യൂട്ടിയെ പരിചയപ്പെട്ടിട്ടില്ലാന്നുള്ളത് ബാക്കി എല്ലാവരും നമ്മുടെ സജി സാറിനായിരുന്നാലും ദേവ സാറിനായിരുന്നാലും ഇവരെല്ലാവരും ദിലീപ് സാർ എല്ലാവരും നമ്മുടെ പ്രേക്ഷകർ പണ്ട് നമ്മുടെ RRT ഡെപ്യൂട്ടി സാർ പുതിയ ആളാണ് നമ്മുടെ സാറിനോടൊപ്പമുള്ള ഒരു ആദ്യത്തെ യാത്രയാണ് സന്തോഷം അപ്പോൾ ആദ്യത്തെ യാത്രയിൽ തന്നെ സാറിന് നമുക്ക് നൽകാൻ പറ്റിയ ഒരു നല്ല മുഴുത്ത നല്ല സൈസുള്ള ഏകദേശം 6 വയസ്സിന് മേളിൽ 15 അടിയോളം നീളം വരുന്ന പെൺ രാജവെമ്പല കിങ് കോബ്ര അതിഥി എൻ്റെ ജീവിതത്തിൽ 181-ാമത്തെ അതിഥി നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തെ നമ്മൾ എത്രയും പെട്ടെന്ന് സ്വതന്ത്രനാക്കി ഇനിയും ഒരു രാജവെമ്പാലെ കണ്ടു അത് മറ്റൊരു കണ്ടു എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മുടെ ഓഫീസർമാർക്ക് കോൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയും കൂടെ പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു കുഴപ്പമില്ലാത്ത നമ്മുടെ അതിഥി ഇതാ കാണുന്നു ഒരു പ്രശ്നമില്ലാത്ത നല്ല ആരോഗ്യവതി നല്ല 15 അടിയോളം നീളം ഫീമെയിൽ നല്ല അതിഥി നമ്മൾ വിട്ടിട്ടുള്ള അതിഥികളല്ല നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും ഫോട്ടോ കാണുമ്പോൾ ചില വിമർശകർ പറയാനുണ്ട് പിടിക്കുന്ന പാമ്പ് വീണ്ടും വീണ്ടും പിടിക്കുന്നു സെഞ്ചുറി അടിക്കാനുണ്ട് വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് നമ്മളിതിൻ്റെ പുറത്ത് ചിപ്പൊന്നും വെച്ച് വിടുകയല്ല അത് മാത്രമല്ല ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എൻ്റെ ദേഹത്ത് എന്തെങ്കിലും ഞാനൊക്കെ പിടിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും എനിക്ക് ഒരു പാട് ഒരു മാർക്ക് ഇങ്ങനെ ഞാൻ നോക്കി വെക്കാറുണ്ട് അത് നമുക്ക് കാണാം നമ്മൾ അദ്ദേഹത്തെ സ്വതന്ത്ര യാത്രയാണ് ചാക്കി മാറ്റി ഞാൻ നോക്കുക അതിന് ഒരു പ്രശ്നമില്ല 15 അടിയോളം നീളം ചുമ്മയല്ല വെറുതെ പറഞ്ഞല്ലോ നോക്കുക 15 അടിയിലേറെ നീളമുള്ള പെണ്ണതിഥിയാണ് പെണ്ണതിഥി രാജവെമ്പല അഥവാ കിങ്കോബ്ര അതിഥി കാണുക നല്ല ആരോഗ്യം നല്ല ചാർജിങ്ങായിട്ട് അത് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുക നോക്കും ഒരു പ്രശ്നം നല്ല ആരോഗ്യമായി നോക്കുക നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ യാത്രക്കിടെ ഈ അടുത്ത കാലത്ത് കിട്ടിയാൽ ഏറ്റവും മതി അടുത്ത അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയാൽ നല്ല ആരോഗ്യമുള്ള ഒരതിഥി നല്ല ആരോഗ്യം ഒരു പ്രശ്നമില്ല ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ദേവത്തൊരു ഒരു മുറിവിൻ്റെ എറിയുടെ ഒരു പാടുപോലുമില്ല കാണണം ഒരു പേടി ഇല്ല എനിക്കൊന്നും അദ്ദേഹത്തിന് 2-3 മണിക്കുള്ള അദ്ദേഹം അവിടെ ഒന്ന് ഇരുന്നു ആ വീട്ടിൽ നമ്മൾ വരുന്നവരെ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു നമുക്ക് കാണാം അദ്ദേഹത്തെ നമ്മളൊന്ന് കാണാം അദ്ദേഹത്തെ ഇതാണ് നമ്മുടെ അതിഥി പ്രേക്ഷകർ ഒന്നും വിചാരിക്കണ്ട എനിക്ക് ഇങ്ങനെയുണ്ട് ഇവരെ കാണുമ്പോൾ ഇവരുടെ തട്ട് തലോടിയില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ് അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല നമ്മുടെ 181-ാമത്തെ അതിഥി ഞങ്ങൾ
स्वतंत्र आक स्वतंत्र आक अब जीविका विद्युत।